സുദീപ്ത് സെൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ദ കേരള സ്റ്റോറി. കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി അവരെ ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നുവെന്നാണ് ചിത്രം പറയുന്നത്. ഇത്തരത്തിൽ കേരളത്തിൽ നിന്നും 32,000 സ്ത്രീകളെ കാണാതായതായി എന്നാണ് ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ പറയുന്നത്. ഒരു കോളേജിലെ 3 പെൺകുട്ടികളെ സുഹൃത്ത് മതം മാറാൻ പ്രേരിപ്പിക്കുന്നതും പിന്നീട് 3 തീവ്രവാദ സംഘടനയായ ISൽ ചേരുന്നതുമാണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ആദാ ശർമ്മയാണ് ചിത്രത്തിലെ നായിക. വിദ്വേഷം പ്രചരിപ്പിച്ച് കേരള സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ചിത്രം ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് ചിത്രത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. തുടർന്ന് ചിത്രത്തിൻ്റെ പ്രദർശന അനുമതി തടയണമെന്നും വിവിധ രാഷ്ട്രീയ കക്ഷികൾ പറഞ്ഞിരുന്നു. റിലീസിന് മുൻപേ വിവാദത്തിരയിൽ ഓടുകയാണ് ദ കേരള സ്റ്റോറി. മതസൗഹാർദ്ദ സഹോദര അന്തരീക്ഷം തകർക്കുന്ന ഒരു സംസ്ഥാനത്തെ ആകെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം നിരോധിക്കണമെന്നാണ് ഒരഭിപ്രായം. കേസെടുക്കണമെന്നും മറ്റൊരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. സിനിമയുടെ ഉള്ളടക്കത്തെ നിശിതമായി വിമർശിക്കുമ്പോഴും നിരോധനവും വിലക്കും വേണ്ട എന്ന് ചിലർ പറയുന്നുണ്ട്. തിയേറ്റർ വിലക്ക് ഏർപ്പെടുത്തിയാൽ വിവാദ സിനിമ OTTയിൽ കൂടുതൽ പേർ കാണുമെന്നാണ് ഫിയോക്കിൻ്റെ പക്ഷം. സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ, എന്തിനാണ് ഈ വെപ്രാളമെന്നാണ് BJP ചോദിക്കുന്നത്. കക്കുകളി നാടകത്തിനെതിരെ കനക്കുന്ന പ്രതിഷേധവും ദ കേരള സ്റ്റോറിയെ ന്യായീകരിക്കാൻ BJP ആയുധമാക്കുന്നതാണ് മറ്റൊരു കാഴ്ചയായി കാണുന്നത്. എങ്കിലും വിവാദങ്ങളുടെ അകമ്പടിയിൽ ചിത്രം വിജയിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ടെന്നാണ് ഒരു പക്ഷം പറയുന്നത്. ആ വിധത്തിലാണ് സിനിമയെ എതിർത്തുള്ള പ്രചാരണം നടക്കുന്നത്. മുഖ്യമന്ത്രിയും മുസ്ലിം മതനേതാക്കളും മറ്റ് രാഷ്ട്രീയ കക്ഷികളുമെല്ലാം സിനിമയ്ക്കെതിരെ രംഗത്തു വന്നു കഴിഞ്ഞു. കേരളത്തിനെതിരെയുള്ള പ്രൊപ്പഗണ്ടയാണ് എന്നാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ആരോപിക്കുന്നത്. ഇതേസമയം ചിത്രത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയതിന് പിന്നാലെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതും. സുദീപ്ത് സെൻ സംവിധാനം ചെയ്ത് റിലീസിനൊരുങ്ങുന്ന ദ കേരള സ്റ്റോറി എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയതോടെ രാഷ്ട്രീയ വിവാദം കനക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ 32,000 പെൺകുട്ടികളെ മതം മാറ്റിയെന്ന സൂചനയുള്ള സിനിമ കേരളത്തെ അപമാനിക്കുന്നതിനാൽ പ്രദർശനാനുമതി നൽകരുതെന്നാണ് CPM, കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കം ആവശ്യപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നത് ഷാരൂഖിൻ്റെ പഠാനും നാദിർഷയുടെ ഈശോയ്ക്കും ആഷിഖ് അബുവിൻ്റെ വാര്യം കുന്നനും എസ് ഹരീഷിൻ്റെ മീശയ്ക്കും പെരുമാൾ മുരുകൻ്റെ മധുരഭാഗനും ഒക്കെ ഉള്ളതാണെങ്കിൽ ആ സ്വാതന്ത്ര്യം കേരള സ്റ്റോറിക്കും വിവേക് അഗ്നിഹോത്രിയുടെ കശ്മീർ ഫയൽസിനും മൊയ്തു താഴത്തിലിൻ്റെ TP-51നും റഫീഖ് മംഗലശ്ശേരിയുടെ കിത്താബിനും പവിത്രൻ തീക്കുനിയുടെ പർദ്ദയ്ക്കും ഒക്കെ അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതും ആവേണ്ടതല്ലേ? ഉണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉണ്ടാവണം, ഇല്ലെങ്കിൽ അതാർക്കും ഉണ്ടായിക്കൂടാ എന്നതാകേണ്ട നിലപാട്. സെലക്റ്റീവ് മതേതരത്വവും സെലക്റ്റീവ് നവോത്ഥാനവും സെലക്റ്റീവ് ആവിഷ്കാര സ്വാതന്ത്ര്യവുമൊക്കെ വർഗീയതയുടെ അത്ര തന്നെ അപകടം പിടിച്ച ഏർപ്പാടാണ്. വോട്ടു ബാങ്കിൻ്റെ തൂക്കവും പൊക്കവും നോക്കിയെടുക്കുന്ന ഇത്തരം ഇരട്ടത്താപ്പുകളുടെ വിടവുകളിലൂടെയാണ് മറ്റു വർഗീയതകൾ വേരുപിടിക്കുന്നതും കാലുറപ്പിക്കുന്നതുമെന്നാണ് ചില നിരീക്ഷകർ പറയുന്നത്. വിവാദം തുടരുന്നതിനിടെ ചിത്രത്തിൻ്റെ പ്രദർശനാനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് നിലപാട് വ്യക്തമാക്കി ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കേരള സ്റ്റോറി ലക്ഷ്യമിടുന്നത് മുസ്ലിങ്ങളെയല്ല, തീവ്രവാദികളെയാണെന്നും സംസ്ഥാനത്തിനെതിരെ ഒന്നും സിനിമയിലില്ലെന്നും ചിത്രത്തിൻ്റെ സംവിധായകനും നിർമ്മാതാവും പറയുകയുണ്ടായി. മാസങ്ങൾ നീണ്ട ഗവേഷണത്തിന് ശേഷമാണ് ഞാൻ സിനിമ നിർമ്മിച്ചത്. ഒരു നിർമ്മാതാവും സിനിമയെ പിന്തുണയ്ക്കാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ കാഴ്ചപ്പാട് തന്നെ മാറി. ഇരകളോട് സംസാരിച്ചതിന് ശേഷം വിഷയം എന്നെ വല്ലാതെ ആകർഷിക്കുകയാണ് ഉണ്ടായത്. കണ്ണൂരിൽ ഷൂട്ടിങ്ങിനിടെ സിനിമാ സംഘത്തിന് നേരെ ആക്രമണമുണ്ടായിരുന്നു. സിനിമയിൽ അഭിനയിച്ചതിന് നടി ആദാ ശർമ്മയ്ക്ക് നിരവധി വധഭീഷണികളും ലഭിച്ചിരുന്നു. നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് സിനിമ കാണണമെന്നാണ് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതെന്നും സംവിധായകൻ സുദീപ്ത് സെൻ പറയുകയുണ്ടായി. ചിത്രത്തിൽ കേരളത്തിനെതിരായി ഒന്നും പറഞ്ഞിട്ടില്ല, അപകീർത്തികരമായി ഒന്നും പറഞ്ഞിട്ടില്ല താനും. സിനിമ ലക്ഷ്യമിടുന്നത് തീവ്രവാദികളെയാണ്, മുസ്ലിങ്ങളെയല്ല. കേരള മുഖ്യമന്ത്രി സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് വിപുൽ ഷായും പറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ വിവാദ ചിത്രം ദ കേരള സ്റ്റോറിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നതിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് പ്രദർശന അനുമതി നിഷേധിക്കുന്നതടക്കം സംസ്ഥാന സർക്കാർ ആലോചനയിലുണ്ടെന്നാണ് വിവരം. സിനിമയ്ക്കെതിരെ നിയമപരമായി നീങ്ങും എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചതിന് പിന്നാലെയാണ് സർക്കാർ നിയമോപദേശം തേടിയിരിക്കുന്നത്. May 5 ചിത്രം റിലീസ് ചെയ്യുന്നത്. നേരത്തെ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നത് ശ്രദ്ധേയമായിരുന്നു. സിനിമ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചാരണം ലക്ഷ്യമിട്ട് നിർമ്മിച്ചതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. സംഘപരിവാർ നുണ ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ് സിനിമ. വിദ്വേഷ പ്രചാരണത്തിലൂടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പാണ് സംഘപരിവാർ ലക്ഷ്യമിടുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതേസമയം ദ കേരള സ്റ്റോറിക്ക് സെൻസർ ബോർഡിൻ്റെ പ്രദർശനാനുമതി ലഭിക്കുകയുണ്ടായി. A സർട്ടിഫിക്കറ്റോടെയാണ് ചിത്രത്തിന് പ്രദർശനാനുമതി നൽകിയത്. ചിത്രത്തിൻ്റെ നിർമ്മാതാവ് വിപുൽ അമൃത്പാൽ ഷായാണ് ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഒപ്പം ചിത്രത്തിൻ്റെ വിവിധ ഇടങ്ങളിലായി സംഭാഷണങ്ങളടക്കം 10 സെൻസർ ബോർഡ് ചിത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. സെൻസർ ബോർഡ് മാറ്റം നിർദ്ദേശിച്ച ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു.
തീവ്രവാദികൾക്കുള്ള ധനസഹായം പാകിസ്ഥാൻ വഴി അമേരിക്കയും നൽകുന്നു എന്ന സംഭാഷണം, ഹിന്ദുക്കളെ അവരുടെ ആചാരങ്ങൾ ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മതിക്കുന്നില്ല എന്ന സംഭാഷണ ഭാഗം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകൾ അവസരവാദിയാണ് എന്ന് പറയുന്നിടത്ത് നിന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് എന്നതിൽ ഇന്ത്യൻ എന്ന് നീക്കം ചെയ്യണം, അവസാനം കാണിക്കുന്ന തീവ്രവാദത്തെ പരാമർശിക്കുന്ന മുൻ മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഒഴിവാക്കണമെന്നും സെൻസർ ബോർഡ് പറയുന്നു. ദി കേരള സ്റ്റോറി എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള വിവാദങ്ങളാണ് ഉയരുന്നത്. സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള നിരവധി പേർ സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സംവിധായകൻ സുദീപ് തോസൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. 32,000 അല്ല, അതിലധികം ഉണ്ടാകും മതം മാറി കേരളത്തിൽ നിന്നും ISL പോയവരുടെ എണ്ണമെന്ന് സുദീപ് സെൻ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള 6,000-ത്തോളം കേസുകൾ പഠിച്ചാണ് സിനിമ ഉണ്ടാക്കിയതെന്നും സംവിധായകൻ പറയുകയുണ്ടായി. സിനിമ കണ്ട ശേഷം വേണം രാഷ്ട്രീയക്കാർ വിമർശിക്കാനെന്നും സംവിധായകൻ കൂട്ടിച്ചേർത്തു.